പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത് സ്വർഗത്തിലെ ആത്മീയാണ്. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഒരുപക്ഷേ ജീവിതത്തിൽ മറുപടി ഇല്ലാതെ മാനസിക സംഘർഷാവസ്ഥയോടെ വേദപുസ്തകത്തിൽ ദാവീദ് ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എത്രത്തോളം യഹോവേ, എത്രത്തോളം, എത്രത്തോളം യഹോവേ, എത്രത്തോളം, എത്രത്തോളം ഞാൻ പ്രാർത്ഥിക്കണം, എത്രത്തോളം ഞാൻ കാത്തിരിക്കണം, എത്രത്തോളം ഞാൻ വ്യാകുലപ്പെടണം, ഈ ചോദ്യവുമായിട്ടായിരിക്കാം ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. പ്രിയ ദൈവവൈദ്യലെ, ഈ രാത്രി നീ ആ യാഗപീഠം ഒന്ന് പുതുക്കി പണിയാമോ? ആ യാഗപീഠം പുതുക്കി പണിത് നിന്റെ മുഴങ്കാൽ മടക്കി നീ സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനത്തെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ദാനിയേൽ കണ്ട അഗ്നി നദി ഒഴുകി വരും, നിന്റെ യാഗപീഠത്തെ കത്തും, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഈ രാത്രി മറുപടി തരും. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ? ദൈവം നിന്നെ വീണ്ടെടുത്തെങ്കിൽ തള്ളിക്കളയുന്നതാര്? ദൈവം നിന്നെ നീതീകരിച്ചോ? കുറ്റം വിധിക്കുന്നവനാര്? പുകയുന്ന തിരി കെടുത്തിക്കളയാത്തവനും പ്രാർത്ഥനയ്ക്ക് അഗ്നിയാൽ മറുപടി തരുന്നവനുമായ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രി നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. ഏലിയാവ് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെയും നമ്മൾ മറുപടി പ്രാപിച്ചേ പോകാവൂ. എന്നാൽ അതിന് മുന്നോടി നമ്മൾ വായിച്ചു കേട്ടല്ലോ, യാഗപീഠത്തെ ഒന്ന് പുതുക്കി പണിയണമേ. തകർന്നു കിടക്കുന്ന യാഗപീഠത്തെ ക്രമീകരിച്ച് നീ നിന്നെ തന്നെ താഴ്ത്തി പിതാക്കന്മാരുടെ ദൈവത്തോട് നീ യാചിച്ചാൽ ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അതൊരഗ്നി അഭിഷേകമായിരിക്കും. ആ അഗ്നി നിന്റെ മേൽ കത്തി ജ്വലിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ച വിഷയത്തിനും മറുപടി കിട്ടിയിരിക്കും, യാതൊരു സംശയവുമില്ല. പല കാര്യങ്ങളും ഒരുപക്ഷെ സാത്താൻ ബാൻ ചെയ്തു വെച്ചിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ സാത്താൻ നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത വണ്ണം വലിയ കോട്ടകൾ കെട്ടി ഉറപ്പിച്ചതായിരിക്കാം. ഈ രാത്രി നീ യാഗപീഠം പുതുക്കി പണിയണമേ. സ്വർഗത്തിലെ ദൈവ ആത്മീയാൽ നിനക്ക് മറുപടി തന്നിരിക്കും. മനുഷ്യന് അസാധ്യമായതൊക്കെ ദൈവത്തിനും സാധ്യമാണ്. ഒരുപക്ഷെ നീ ഒരു കഠിന രോഗിയായിരിക്കാം, വൈദ്യനെ ആശ്രയിച്ച് മരുന്നും ഗുളികയും നീ കഴിച്ച് നീ ഏറ്റവും നിരാശപ്പെട്ടവനായിരിക്കാം. ഇന്ന് രാത്രി നിന്റെ ജീവിതം ക്രമീകരിച്ചിട്ട് ദൈവമേ നീ എനിക്ക് ഉത്തരമല്ലണമേ എന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെത്തി ഇറങ്ങി വരും. ദുഷ്ടരോഗശക്തി ഇന്ന് രാത്രി നിന്നെ വിട്ടുപോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ അഗ്നി നദി ഒഴുകുന്നത് നമ്മുടെ ധ്യാനത്തെ കത്തിക്കാനാണ്. 39-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ ദാവീദ് പറഞ്ഞു, യഹോവേ ഞാൻ നന്നെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എന്റെ ഹൃദയത്തിൽ എന്റെ ധ്യാനത്തിങ്കൾ ചൂട് പിടിച്ചു, ഞാൻ നാവെടുത്ത് സംസാരിച്ചു. എന്താണ് അതിന്റെ രഹസ്യം? സ്വർഗത്തിലെത്തി ഇറങ്ങി വന്നു. വായിച്ചാട്ട്, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ധ്യാനത്തിങ്കൽ സ്വർഗത്തിലെ തീ ഇറങ്ങി കത്തണം. ദാവീദ് പറയുകയാണ്, ഞാൻ നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എന്നാൽ എന്റെ ധ്യാനത്തിങ്കൽ സ്വർഗത്തിലെ തീ ഇറങ്ങി. നമ്മുടെ ദൈവം നമ്മെ നടത്തിക്കൊണ്ടുവന്ന വഴികളൊക്കെ ധ്യാനിച്ചാൽ, ദൈവം നമുക്ക് വേണ്ടിയ കരുതിയ കരുതലുകളെ ധ്യാനിച്ചാൽ, ദൈവം നമ്മെ പുലർത്തിയ കഴിഞ്ഞകാല ജീവിതത്തെ ധ്യാനിച്ചാൽ നമുക്കാർക്കും ദൈവസേനയിൽ മൗനമായിരിക്കാൻ കഴിയത്തില്ല. അത്ര അത്ഭുതമാണ് നമ്മുടെ ദൈവം നമുക്ക് ചെയ്തത്. അടയപ്പെട്ട വാതിലുകൾ തുറന്നതും നിരാശപ്പെട്ട നാളിൽ ആശ്വസിപ്പിച്ചതും പാതാള വാതിലോളം താണ നാളിൽ താങ്ങിയതും അവന്റെ ഭുജം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തതും ഇന്ന് രാത്രി നീ ധ്യാനിക്കുമ്പോ സ്വർഗത്തിലെ ദൈവസന്നിധിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദി നിന്റെ ധ്യാനത്തിങ്കൽ കത്തി ജ്വലിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്താല് ഒരു മനുഷ്യനും മൗനമായിട്ടൊന്നും ഇരിക്കാനൊക്കത്തില്ല. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അത്ര വലുതാണ്. നമ്മുടെ ധ്യാനത്തിങ്കൽ സ്വർഗത്തിലെത്തി ഇറങ്ങണം. ഒരിക്കൽ ഞാനൊരു സ്ഥലത്തായിരിക്കുമ്പോൾ ഒരു സാധുവായ മനുഷ്യനാണ്, അദ്ദേഹം ഇങ്ങനെ ആരാധനയ്ക്ക് വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരാറില്ല. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ കർക്കശമായി ശാസിച്ചു, ആരാധനയ്ക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ബൈബിൾ കൊണ്ടുവരാത്തത്? താനൊരു നഗ്നസത്യം തുറന്നു പറഞ്ഞു, അച്ചായാ എനിക്ക് വായിക്കാനോ എഴുതാനോ ഒന്നും അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് എഴുത്തോ വായനയോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. ആരാധന സ്ഥലത്ത് വന്നിരുന്നിട്ട് താൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്കുണ്ട്, എന്തൊക്കെയോ മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥനയ്ക്കിടയിൽ ഒരു വിളിയുണ്ട്, എന്റെ നീതിയായ ദൈവമേ. ആ വിളി എന്ന് പറഞ്ഞാൽ വിശ്വാസ വീട് കിടുകിടാ വിറയ്ക്കുന്ന വിളിയാണ്.
ഞാൻ ഓർക്കും ഈ ഉറങ്ങിയിരിക്കുന്നവരുടെയൊക്കെ ഹാർട്ട് ഇടിച്ച് ഒരു 510 കയറുന്ന ശബ്ദമാണ്. ഒറ്റ വിളിയാണ് എന്റെ നീതിയായ ദൈവമേ. എന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കും, കരഞ്ഞ് കലങ്ങി തന്റെ കണ്ണിങ്ങനെ കരഞ്ഞിട്ട് തൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. മറ്റൊന്നും തനിക്ക് പറയാൻ അറിയത്തില്ല. തനിക്ക് പറയാനുള്ളത് എന്റെ നീതിയായ ദൈവമേ എന്നാണ്. അതിന്റെ പിന്നിൽ സകലതും ഉണ്ട്. ഞാൻ ഒരു ദിവസം ചോദിച്ചു, എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? തനിക്ക് ദൈവത്തെ കുറിച്ച് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. തന്നോട് പറഞ്ഞു, അച്ചായാ ഞാൻ പെന്തിക്കോസ് മാർഗത്തിൽ വന്നപ്പോൾ എന്റെ അപ്പച്ചൻ എന്റെ പെടലിക്ക് പിടിച്ചു തള്ളി എന്നെയും ഭാര്യയും പുറത്തെറിഞ്ഞ ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പഞ്ചാരച്ചാക്കെടുത്ത് ചുരുട്ടി എനിക്കെറിഞ്ഞു തന്നു. അതായിരുന്നു എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വീതം. ഞാൻ എന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മാവിന്റെ ചോട്ടിൽ മനയുള്ള രാത്രിയിൽ ഞാൻ ഉറങ്ങി. ഞാൻ നിന്നെ സേവിച്ചിട്ടല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. താൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, മാസം ഞാനിപ്പോൾ 60,000 രൂപ എന്റെ മൂത്ത മകന്റെ ഓരോ മാസം വരും. ഞാൻ ഒപ്പിട്ട് വാങ്ങുവച്ചയാ, എനിക്ക് ഒപ്പിടാനുള്ള അറിവില്ല, പോസ്റ്റ്മാനാണ് ഒപ്പിടുന്നത്. എന്നാലും ഞാൻ ആ പണം വാങ്ങു. അത് ഓർക്കുമ്പോൾ, എന്നെ നടത്തിക്കൊണ്ടുവന്ന വഴികൾ ഓർക്കുമ്പോൾ, എന്റെ യുദ്ധങ്ങളെ ചെയ്ത കാര്യം ഓർക്കുമ്പോൾ, എനിക്ക് വേണ്ടി കരുതിയ കാര്യം ഓർക്കുമ്പോൾ, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്നറിയാതെ ഞാൻ എന്റെ നീതിയായ ദൈവത്തെ വിളിക്കുകയാണ്. പ്രിയ ദൈവ വൈദ്യരെ, ദൈവം നിന്നെ നടത്തിക്കൊണ്ടുവന്ന വഴികളൊന്ന് ഓർത്തു നോക്കുവേ. നിന്റെ ദുഃഖനാളുകളിൽ, നിന്റെ വേദനപ്പെട്ട അനുഭവത്തിൽ, നീ നിരാശയുടെ പടുക്കുഴിയിൽ താണ നാളിൽ ആർക്കും സഹായിപ്പാൻ കഴിയാതിരുന്ന അനുഭവത്തിൽ കർത്താവ് നിന്നോട് കാണിച്ച കരുണയെ നീ ധ്യാനിച്ചാൽ നിന്റെ ധ്യാനത്തിങ്കിൽ സ്വർഗത്തിലെത്തിയിറങ്ങും. ഏതോ നമ്മൾ പഠിച്ചാല് നമ്മുടെ പല ഭക്തന്മാരുടെയും ധ്യാനത്തെ നമുക്ക് കാണാം. അടുത്ത കാലത്ത് ടെലിവിഷനിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. എറണാകുളത്ത് നമുക്കൊരു മുതിർന്ന ഒരു എഞ്ചിനീയർ സാറുണ്ട്. അദ്ദേഹം ഇപ്പോൾ കാക്കനാടാണ് താമസിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഡെയിലി 1 മണിക്കൂർ ധ്യാനിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ച, അച്ഛൻ അതെന്ത് ചെയ്യും? ഞാൻ വെളുപ്പിനെ 3 മണി മുതൽ 4 മണി വരെ താഴെ ഇറങ്ങിയിരുന്ന് ഇങ്ങനെ യഹൂദന്മാർ പ്രാർത്ഥിക്കുമ്പോൾ തലയാട്ടിക്കൊണ്ടേയിരിക്കും. അവർ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ തലയാട്ടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതുപോലെ ഞാൻ ഇരുന്ന് ധ്യാനിക്കും. ഞാൻ ചോദിച്ചു, 1 മണിക്കൂറോ? അതെ, 3 മണി തുടങ്ങി 4 മണി വരെ ഞാൻ ദൈവത്തെ ധ്യാനിക്കും. എന്റെ അറിവായ കാലം തുടങ്ങി. എന്റെ അപ്പച്ചനും അമ്മയും ആയിരുന്ന എന്റെ ദൈവം എന്നെ നടത്തിക്കൊണ്ടുവന്നു. ഇപ്പോൾ 87 വയസ്സായിരിക്കുന്നു. ഈ നാൾ വരെ ദൈവം എനിക്ക് ചെയ്ത നന്മകളെ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കും. വീണ്ടും ഞാൻ 4 മണി തുടങ്ങി 5 മണി വരെ ഭൂതലത്തിലെ സകല വിശുദ്ധന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി നീ ധ്യാനിക്കുമ്പോ സ്വർഗത്തിലെത്തി ഇറങ്ങി കത്തു. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തെ ഞാൻ ധ്യാനിക്കുമ്പോൾ, അവൻ എന്നെ നടത്തിയ വഴിയെ ധ്യാനിക്കുമ്പോൾ, അവൻ എനിക്ക് വേണ്ടി ചെയ്ത യുദ്ധങ്ങളെ ധ്യാനിക്കുമ്പോൾ, എന്റെ ധ്യാനത്തിൽ തീ കത്തും. സത്താനെ, നിന്റെ ആയുധങ്ങൾ ദഹിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. നാം ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ സാത്താൻ ഈ നാട് വിട്ടുപോയി കളയും. കഴിഞ്ഞ രാത്രിയിൽ പിശാചി നമ്മളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്ന് രാത്രി ദൈവം ശക്തിയുള്ള ദൂതന്മാരെ, സൈന്യത്തിന്റെ അധിപതിയായ മീഖായേലിനെ ഉൾപ്പെടെ ഈ ആലപ്പുഴ പട്ടണത്തിൽ അയച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന്റെ രാജ്യത്തിനായി യുദ്ധം ചെയ്യാം. ആരും അധരങ്ങളെ അടയ്ക്കരുതേ. ദൈവം നടത്തിയ വഴികളെ നീ ധ്യാനിക്കുകയും ദൈവത്തിന്റെ വഴികളെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്തി ജ്വലിക്കും. ദാവീദ് എന്തൊക്കെയാ ധ്യാനിച്ചെന്നറിയാമോ? ദാവീദ് അവന്റെ ബാല്യകാലം ഓർത്തു. ഒരു ദിവസം ശമുവേൽ അവന്റെ വീട്ടിൽ ചെന്നു, ഇശായിയെ വിളിച്ചു വരുത്തി. ഇസ്രായേലിനൊരു രാജാവിനെ തിരഞ്ഞെടുക്കാനാ വന്നത്, നിന്റെ മക്കളെല്ലാരും ഒന്ന് വിളിപ്പിക്കണം. ഇശായി മക്കളെല്ലാം വിളിപ്പിച്ചു. നല്ല അജാനുഭാവുക്കളായ മക്കള്, അവരെല്ലാം വന്ന് ശമുവേൽ ഇങ്ങനെ തുറിച്ചു നോക്കി. ഇവനാണോ? ഇവനല്ല. അടുത്തവൻ വന്നു, ഇവനാണോ? ഇവനല്ല. ഇങ്ങനെ ആയി 7 പേരും കഴിഞ്ഞു. അതിനുശേഷം ഇശായി ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ശമുവേൽ ചോദിച്ചു, ഇശായിയേ മക്കളുടെ എണ്ണം തീർന്നോ? അപ്പൊ ശമുവേലിനൊരു സംശയം, എനിക്കാണോ തെറ്റിയത്, ഇശായിക്കാണോ തെറ്റിയത്, ദൈവത്തിനാണോ തെറ്റിയത്? ഈ വരുന്നവനൊന്നും അല്ല 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 എന്ന് പറയുന്നു. അപ്പോഴേക്കിന് എന്ത് ചെയ്യുന്നറിയാമോ? ഇശായി പറഞ്ഞു, അല്ല പ്രവാചക, ഒരു കൊച്ചു പയ്യനുണ്ട്, അവനൊരു വീക്കിരി ചെറുക്കനാണ്, അവൻ ആട് മേയ്ക്കാൻ പോയിരിക്കുകയാണ്. ശമുവേൽ പറഞ്ഞു, അവനെ ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. ഉടനെ ഒരു സഹോദരൻ ഓടിപ്പോയി ഈ ദാവീദിനെ കൊണ്ടുവരിക. അപ്പൊ ശമുവേൽ ഇങ്ങനെ നോക്കി നിന്നു. ഇങ്ങനെ മറത്ത് ചേർന്ന് കിടക്കുന്ന ഒരു ഇടയ സഞ്ചിയുണ്ട്, കയ്യിൽ ചുരുട്ടി പിടിച്ച ഒരു കവണയുണ്ട്, വലുത് കയ്യിൽ ഒരു നല്ല കിന്നരമുണ്ട്, നിറം പവിഴത്തിന്റെ നിറമാണ്,
കണ്ടാൽ നല്ല കോമളനാണ്. അവനിങ്ങനെ മലഞ്ചെരിവുകളെ നടന്നു വരുമ്പോൾ വയോധ്യനായ സമൂഹലിനോട് ദൈവം പറഞ്ഞു, ആ വരുന്നവനാണ് ഇസ്രായേലിന്റെ രാജാവ്. സമൂഹൽ ഭയപ്പെട്ടുപോയി. സമൂഹൽ അവന്റെ തലയിൽ അഭിഷേകതയിൽ ഒഴിച്ചു, അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. സമൂഹൽ യാത്രയായി. എന്നാൽ പിന്നീടൊരിക്കൽ സമൂഹൽ ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നിന്റെ വീട്ടിൽ വന്നപ്പോഴേ നിന്റെ അപ്പച്ചൻ നിന്നെ എണ്ണത്തിൽ കൂട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് എഴുതി, എന്റെ അപ്പനും അമ്മയും എന്നെ മറന്നുപോയി, യഹോവയോ എന്നെ ചേർത്തുകൊണ്ടു. പ്രിയ ദൈവ വൈദ്യരേ, നിന്റെ കഴിഞ്ഞകാല ജീവിതം ഓർത്തു നോക്കുകയും എല്ലാവരും നിന്നെ മറന്ന നാള്, സ്വന്തങ്ങളും ബന്ധങ്ങളും മറന്ന നാള്, നിന്റെ മാതാപിതാക്കന്മാർ നിന്നെ മറന്ന നാള്, നിന്നെ മാറോടണച്ച രാജ്യത്വത്തിന്റെ അഭിഷേകം നൽകിയ ഒരു ദൈവം നിനക്കുണ്ട്. അവനെ ഇന്ന് രാത്രി നീ ധ്യാനിച്ചാൽ നിന്റെ ധ്യാനത്തിങ്കൽ തീരങ്ങ്. വിശ്വസിക്കുന്നവർ വീണ്ടും കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാവീദ് ഇങ്ങനെ ഓരോന്നും അങ്ങോട്ട് ധ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് തീ കയറി കത്താൻ തുടങ്ങിയത്. അടുത്ത സ്റ്റെപ്പ് ധ്യാനിച്ചത് സിംഹത്തോടുള്ള മല്ലുപിടുത്തമാണ്. ആടുകളെ മേയിച്ചു വനാന്തരത്തിൽ നടക്കുമ്പോൾ കുറച്ചാട്ടും കൂട്ടമേ ഉള്ളൂ, അതിൽ ചെറുതും വലുതുമായ ആടൊക്കെ ഉണ്ട്. ദാവീദ് കിന്നരമൊക്കെ വായിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് ഇങ്ങനെ പോകുകയാണ്. പെട്ടെന്ന് ഒരു കൂറ്റൻ സിംഹം വന്നു. വിശന്ന് വളരെ ശക്തിയുള്ള ഈ സിംഹം അലറി അടുത്തിങ്ങു വന്നു. എന്നാൽ അതിനു മുമ്പ് ശമുവേല് തൈലാഭിഷേകം ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് സാധാരണ ഈ സിംഹത്തെയൊക്കെ കണ്ടാൽ നമ്മളൊക്കെയാണ് തന്നെ തെരുവുനായെ കണ്ട ജീവനും കൊണ്ടോടും. ആ ഓട്ടം കണ്ടാൽ നമുക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ തോന്നും, അത്രമാത്രം കാര്യത്തെ നമുക്കുള്ളൂ. എന്നാൽ ഈ ദാവീദ് ഈ സിംഹത്തെ കണ്ടു. ദാവീദിനെ മൈൻഡ് ചെയ്യാതെ സിംഹം വന്ന് അപ്പന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനെ പിടിച്ചു. ദാവീദ് ഓടുമെന്നാണ് സിംഹം ചിന്തിച്ചത്. എന്നാൽ ദാവീദ് ഓടിയില്ല, അവൻ മുൻപോട്ട് ചെന്നു, സിംഹത്തെ കയറി പിടിച്ചു, അതിന്റെ വാവിലും പിടിച്ച് അകത്തി അതിന്റെ ഉള്ളിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വലിച്ചെടുത്തെറിഞ്ഞു കളഞ്ഞു. കോപിഷ്ഠനായ സിംഹം ഇര നഷ്ടപ്പെട്ടെന്ന് കണ്ടപ്പോൾ ദാവീദിന് നേരെ ചാടി വന്നു. ദാവീദ് ഭീരുവായിരുന്നില്ല, യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വ്യാപരിച്ചു. അവൻ അതിനെ വലിച്ചേറി രണ്ട് ദിക്കിലേക്കും എറിഞ്ഞു കളഞ്ഞു. അവനെ നടത്തിയ വഴികൾ അവൻ ഓർക്കാൻ തുടങ്ങി. മനോഹരമായ അരമനയിലെത്തി. ശൗലിനെ നീക്കി തന്നെ രാജാവാക്കി. യെരൂശലേമിൽ രാജാവായിരിക്കുമ്പോൾ അവൻ ദൈവം നടത്തിയ വഴികളെ ഓർത്തു. അപ്പോൾ പറയാണ്, ഞാൻ നന്മയെ ഗണ്യമാക്കാതെ മൗനമായിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. അപ്പച്ചനും അമ്മയും മറന്നു കളഞ്ഞപ്പോൾ എന്നെ ചേർത്തൊരു ദൈവമുണ്ട്. അലറി അടുത്ത സിംഹത്തിന്റെ മൂർച്ചയുള്ള പല്ലുകൾക്കിടയിൽ നിന്ന് എന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. അലറി അടുത്ത കരടിയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ പാളയത്തെ നോക്കി വെല്ലുവിളിക്കുന്ന മല്ലനായ ഗോലിയാത്തിന്റെ ശബ്ദം കേട്ട് ശൗലും അവന്റെ സൈന്യവും ഭയപ്പെട്ടു പറിക്കുമ്പോൾ കേവലം മിനുസപ്പെട്ട ഒരു കല്ലുകൊണ്ട് യഹോവയുടെ നാമം അതരത്തിൽ ഉച്ചരിച്ച് പടക്കളത്തിൽ ഓടിച്ചെന്ന് പഴയ അനുഭവങ്ങളെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തിയ കാര്യം ഓർത്തപ്പോൾ അവന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയാൻ തുടങ്ങി. മാത്രമല്ല, പ്രതിയോഗിയായ ശൗൽ നന്മകളെ നിസ്സാരമാക്കി കളഞ്ഞ ശൗൽ അവനൊരു കുന്തമെടുത്തോടെ ഒറ്റയേറെറിഞ്ഞാൽ വേദപുസ്തകം പറയുന്ന എല്ലട തെറ്റിയാലെന്നാണ്. എല്ലട തെറ്റത്തില്ല, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത കാലത്ത് മതവിളകിയ ഒരു ആനയെ ഒരു പോലീസ് ഓഫീസർ വെടിവെച്ച് കൊണ്ടത് പോസിന്റാണ്. അപ്പൊ ഞാൻ ഓർത്തി, ഇദ്ദേഹത്തിന്റെ ഉന്നം എന്തോ ഒരു ഉന്നമാണെന്ന് നോക്കിക്കോണേ, ഇത്രയും വലിയ ആനയെ വെടിവെച്ചിട്ട് കൊണ്ടത് പോസിന്റാ. എന്നാൽ ഈ ശൗലിന്റെ പ്രത്യേകത എന്നറിയോ, ശൗൽ കുന്തമെടുത്ത് ഒറ്ററിഞ്ഞാൽ ഒരെല്ലട വ്യത്യാസം വരികയില്ല. ഒരു 100 മീറ്റർ അപ്പുറം 300 അടി അകലെ നിൽക്കുന്ന ഒരുവനെ കുന്തമെടുത്ത് ഒറ്റയെറിഞ്ഞാൽ എല്ലട തെറ്റത്തില്ല. എന്നാൽ ദാവീദിനെ എറിഞ്ഞിട്ട് എല്ലടയല്ല തെറ്റിയത്, അതിനാ അപ്പുറം തെറ്റി മാറി ദൈവത്തിന്റെ സംരക്ഷണമാണ്. ദൈവം തന്നെ നടത്തിയ വഴികളും തനിക്ക് വേണ്ടി ചെയ്ത യുദ്ധങ്ങളും തന്നെക്ക് നൽകിയ സംരക്ഷണവും തന്നോട് കാണിച്ച കരുണയും കണ്ടപ്പോൾ ദാവീദിന്റെ ധ്യാനത്തിങ്കൽ തീകത്തി. ഇന്ന് രാത്രി പ്രിയ ദൈവ വൈദലേ, ആരും അലസരായി ദൈവസ്ഥനിലായിരിക്കരുത്. ഈ രാത്രി നിന്റെ ധ്യാനത്തിങ്കൽ സ്വർഗത്തിലെ ആത്മീ ഇറങ്ങി കത്തിയിരിക്കും. ദൈവം നിന്നെ നടത്തിക്കൊണ്ടുവന്ന വഴികളൊന്ന് ഓർത്തു നോക്കുകയും നീ നിസ്സാരപ്പെട്ട കാര്യത്തിൽ വ്യാകുലപ്പെടുന്നത് എന്താ? നീ അലഞ്ഞു തിരിഞ്ഞ നാളിൽ നിന്നെ സംരക്ഷിച്ച ദൈവമല്ലേ? ആരോരുമില്ലാത്ത നാളിൽ കരുതിയത് ദൈവമല്ലേ? നീ രോഗിയായപ്പോൾ സൗഖ്യമാക്കിയത് ദൈവമല്ലേ? പാതാളത്തിന്റെ വാ
വാതിൽ നിന്ന് നിന്നെ വിടുവിച്ച് ഈ രാത്രിയിൽ ദൈവസന്നിൽ കൊണ്ടുവന്ന ദൈവമല്ലേ? അവനെ നമുക്ക് ധ്യാനിക്കാം. അവന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടൊഴുകുന്ന അഗ്നിനദി ഈ രാത്രി നിന്റെ ധ്യാനത്തിങ്കൾ കത്തട്ടെ. എന്നാൽ നിന്റെ ജീവിതത്തിന് വിടുതൽ കിട്ടും. നീ ഒരുപക്ഷെ ഒരു രോഗിയായിരിക്കാം, ഭയങ്കര ഹീനപ്പെട്ട ഒരു രോഗത്തിന് നീ അടിമയായിരിക്കാം. രോഗം നിന്റെ ശരീരത്തെ ആക്രമിച്ചിട്ട് നീ ഏറ്റവും ബലഹീനപ്പെട്ടേക്കാം. ഉണങ്ങിയ അസ്ഥികളെ എഴുന്നേൽപ്പിച്ച് അവയ്ക്ക് മാംസവും തൊക്കും ഞരമ്പും നൽകി അവയുടെ മേൽ ജീവന്റെ ശ്വാസമോതി അവയെ എഴുന്നേൽപ്പിച്ച ദൈവം എന്റെ ദൈവമെന്ന് ഈ രാത്രി നീ വിശ്വസിക്കുന്നെങ്കിൽ അസാധ്യങ്ങളെ അസാധ്യമാക്കി തരുന്ന ദൈവം നമ്മുടെ മധ്യേ ഉണ്ടോ? വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രിയിൽ നമ്മുടെ ധ്യാനത്തിങ്കൽ സ്വർഗത്തിലെത്തി ഇറങ്ങി കത്തേണോ. വീണ്ടും നാം തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന അഗ്നി അടുത്തതായി ചെയ്യുന്നത് ആ ശത്രുവിന്റെ ആയുധങ്ങളെ ദഹിപ്പിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. 46 സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യും, പിന്നെ ആയുധങ്ങളും രഥങ്ങളും എല്ലാം തീയിലിട്ട് ചുടും. വായിച്ചാട്ട, അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നു, അവൻ വില്ലടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുടും. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകുന്ന അഗ്നി നദി അടുത്തതായി ചെയ്യുന്നത് സാത്താന്റെ ആയുധങ്ങളൊക്കെ ദഹിപ്പിക്കും. സാത്താൻ വർഷങ്ങളായി അവന്റെ മൂർച്ചയുള്ള ആയുധത്താൽ നിന്നെ കുത്തി വേദനപ്പെടുത്തി നിരാശപ്പെടുത്തി മാനസിക സംഘർഷം ഉണ്ടാക്കി. സാത്താൻ നിന്നെ അധൈര്യപ്പെടുത്തുകയാണോ? ദൈവ ഇതിലെ ഇന്ന് രാത്രി ആ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി വരാമോ? അവിടെ ഭക്തൻ പാടിയിരിക്കുകയാണ്, യുദ്ധങ്ങൾ നിർത്തൽ ചെയ്തു. സാത്താന്റെ യുദ്ധം അത് നിർത്തലായത് കാൽവറിയിലാണ്. ലോകത്തിന്റെ ചരിത്രം നാം തിരിഞ്ഞു നോക്കി പഠിച്ചാൽ ലോകചരിത്രത്തിൽ മനുഷ്യവർഗം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധം അത് കാൽവറി ക്രൂശിലായിരുന്നു. ദൈവത്തിന്റെയും മനുഷ്യന്റെയും ശത്രുവായ സാത്താന് സർവായുധ വർഗം വെച്ച് കീഴടക്കി അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ യേശുവാണ് നമ്മുടെ സൈന്യത്തിന്റെ അധിപതി. എന്താണ് ബൈബിൾ പറയുന്നത്? അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യും, അടുത്തത് അവൻ കുന്തമൊടിച്ച് രഥങ്ങൾ തീയിലിട്ട് ചുട്ടുകളയും. അക്ഷരമായി ഇത് നോക്കിയാൽ ഒരു പ്രവചന വാക്കാണ്. മശിഹാത്തമ്പുരാൻ 1000 വാഴ്ചയിൽ ഭൂമിയിൽ വാഴുന്നതിന് മുൻപ് സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കും പോലെ ദൈവസമാധാനത്താൽ ഭൂമി നിറയുന്ന നാളുകളെ നോക്കിക്കൊണ്ട് ഭക്തൻ പാടിയിരിക്കുകയാണ്. എന്നാൽ ആത്മീയ അടിസ്ഥാനത്തിൽ വരുമ്പോൾ സ്വർഗത്തിലെ അഗ്നി നമ്മുടെ മധ്യ ഒഴുകിയെത്തിയാൽ സാത്താന്റെ ആയുധങ്ങളെല്ലാം ദഹിച്ചു പോകും. സാത്താന്റെ ആയുധത്തിൽ ഏറ്റവും വലുത് ഒന്നാമത് ഭയമാണ്. ഭയം, ഭയം ഒരു വലിയ ശക്തിയാണ്. വലിയ മഹാന്മാർ പോലും ഭയപ്പെട്ടിട്ടുണ്ട്. ലോകത്തിൽ ഇന്ന് നാം നോക്കിയാൽ അടുത്ത കാലത്തെ രണ്ട് മിഷണറിമാർ അവർ ഭാര്യ ഭർത്താക്കന്മാർ ലോകം മുഴുവൻ ചുറ്റി നടന്ന് മനുഷ്യ ഭയത്തെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് ഒരു ബുക്ക് എഴുതിയത് യാദൃശ്യമായി ഞാൻ വായിപ്പാനിട വന്നു. അപ്പോൾ അദ്ദേഹം രണ്ടുപേരും ഡോക്ടർമാരാണ്. അവർ അതിനെ കുറിച്ച് പഠിച്ചിട്ട് മനുഷ്യനെ പിന്തുടരുന്ന 32 നിലവാരത്തിലുള്ള ഭയത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ചിലർക്ക് ഇരുളിനെ പേടിയാണ്, ഇനിയും ചിലർക്ക് ജനക്കൂട്ടത്തെ ഭയമാണ്, ഇനിയും ചിലർക്ക് ചില രോഗങ്ങൾ കാണുന്ന രോഗങ്ങളെ കുറിച്ച് കേൾക്കുന്നത് ഭയമാണ്, ചിലർക്ക് രക്തം കാണുന്നത് ഭയമാണ്, ചിലർക്ക് ഡെഡ് ബോഡി കാണുന്നത് ഭയമാണ്, ചിലർക്ക് അതുപോലെ തന്നെ മറ്റു വലിയ ശബ്ദങ്ങൾ കേൾക്കുന്ന ഭയമാണ്, ഏറ്റവും ചെറിയ പ്രാണിയെ ഭയപ്പെടുന്നവരുണ്ട്. മാത്രമല്ല ഇതൊന്നുമില്ലാതെ തന്നെ ഒന്നുമില്ലാതെ മനുഷ്യൻ ഭയപ്പെടുന്നതുണ്ട്. ഓർത്തുകൊള്ളണമേ, ഭയം ഒരു കണിയാണ് പ്രിയമുള്ളവരെ. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ഇയ്യോബ് നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ട് അകന്നവനുമായിരുന്നു. വേദപുസ്തകം അദ്ദേഹത്തെ നീതിമാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു താൻ ഭയത്തിനടിമയായിരുന്നു. ഒരു ദിവസം തന്റെ വേദനയുടെ നാളുകളായി സമ്പത്തുകളെല്ലാം നശിച്ചു, ആരോഗ്യം നഷ്ടപ്പെട്ടു, സന്തതികൾ നശിച്ചു, സകലതും നശിച്ച ശേഷം അവൻ പറയുന്നു, അയ്യോ ഹോവേ, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് വന്നു ഭവിച്ചല്ലോ. അരുത് ശ്രോതാക്കളെ, ഭയത്തിനിടം കൊടുക്കരുത്. ഭയം സാത്താന്റെ തന്ത്രമാണ്. ഇന്ന് രാത്രി സ്വർഗത്തില് ആത്മീയ അഭിഷേകം നമ്മുടെ മധ്യ ഒഴി വരുമ്പോൾ സാത്താന്റെ ആയുധങ്ങളൊക്കെ ദഹിച്ചു പോകും. വർഷങ്ങളായി നിന്നെ അലട്ടുന്ന മരണ
ഭയം നിന്നെ വിട്ടുപോകട്ടെ. വർഷങ്ങളായി നിന്നെ അലട്ടുന്ന അന്ധകാരത്തിന്റെ ഭയം വിട്ടുപോകട്ടെ. വർഷങ്ങളായി നിന്നെ അലട്ടുന്ന ആ പിശാച് നിന്നെ വിട്ടുപോകട്ടെ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? യുദ്ധം നിർത്തൽ ചെയ്യും, ആയുധം തീയിലിട്ട് ചുട്ടുകളെയും. ഇന്ന് രാത്രി സ്വർഗത്തിലെ സിംഹാസനത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു നദി ഒഴുകി വരുന്നു. അതൊരഗ്നി നദിയാണ്. പുകയുന്ന തിരികളെ ആളിക്കത്തിക്കുവാനും ഏലിയാവിന്റെ യാഗപീഠത്തിങ്കൽ തീ ഇറങ്ങി അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുവാനും. നീ ഹൃദയം തകർന്ന് ദൈവം നടത്തിയ വഴികളെ ധ്യാനിക്കുമ്പോൾ നിന്റെ ധ്യാനത്തിങ്കൽ തീ കത്തുവാനും അതിലുപരി സാത്താന്റെ ആയുധങ്ങളെ നശിപ്പിക്കുവാനുമാണ്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. സാത്താൻ വളരെ തന്ത്രശാലിയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവൻ മനുഷ്യനെ ആക്രമിക്കാൻ കണ്ടെത്തുന്നതില് ഏറ്റവും വലുത് ഭയമാണ്. ഒരുപാട് മനുഷ്യർ ഭയത്തിന് അടിമകളാണ്. രക്ഷപ്പെടേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. മഹാനായ നെപ്പോളിയനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? നെപ്പോളിയൻ വലിയ പരാക്രമശാലിയാണ്. യൂറോപ്പ് മുഴുവൻ താൻ വറപ്പിച്ചിരുന്നു. പക്ഷേ തനിക്ക് പാറ്റായെ പേടിയായിരുന്നു. ഞാനൊരു ബുക്കിൽ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. പാറ്റായ എന്ന് കേട്ടാൽ നെപ്പോളിയന് പേടിയാണ്. അവന് യുദ്ധമോ വാളോ ഒന്നും പേടിയില്ല. തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, തന്നെ മറ്റൊരു ദ്വീപിലേക്ക് നാടുകടത്തിയ ശേഷം രക്ഷപ്പെട്ട് മടങ്ങി വരുമ്പോൾ തന്റെ എതിർദിശയിലുള്ള ബ്രിട്ടീഷ് സൈന്യാധിപൻ വെടിവെക്കാൻ പറഞ്ഞു. തനതിന് അപ്പോൾ അതിന് കൂടെ ഉള്ളവർ തുനിങ്ങിയില്ല. നെപ്പോളിയനെ കൊണ്ട് നിർത്തിയിട്ട് തനിക്ക് കുടിക്കാൻ ഒരു ചൂട് ചായ കൊടുത്തു. താനിങ്ങനെ ചൂട് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ തന്റെ തലയുടെ പുറകിൽ തോക്ക് മുകളിലോട്ട് വെച്ചു, ഒറ്റ വെടിവെച്ചു. ഈ നെപ്പോളിയന്റെ കയ്യിലെ ചായ ഉലുങ്ങി താഴെ പോയില്ല. ഞാൻ അത്ഭുതപ്പെട്ടു ഇത് വായിച്ചപ്പോൾ. നെപ്പോളിയന്റെ കയ്യിലെ ചായയെ വിറച്ചില്ല. നേരത്തെ പേപ്പറിൽ നമ്മൾ വായിച്ചു കേട്ടില്ലേ, ലോകം വിറപ്പിച്ചെങ്കിലും തോക്ക് കണ്ടപ്പോൾ പുള്ളി അങ്ങ് വിറച്ചുപോയി, എന്നെ വെടിവെക്കരുതേ എന്ന് ഗദ്ദാഫി വ്യാജിച്ചത് കാണുന്നു. എന്നാൽ ഈ നെപ്പോളിയൻ പേടിച്ചില്ല, ചായ തുളുമ്പിപ്പോയില്ല, അത്ഭുതമല്ലേ? പക്ഷേ നെപ്പോളിയന് പാറ്റായെ പേടിയാണ്. ക്യാമ്പിൽ, അദ്ദേഹത്തിന്റെ പട്ടാള ക്യാമ്പിൽ എങ്ങാണ് ഒരു പാറ്റ കയറിയെങ്കിൽ ഉറക്കം കെടും. അതിനെ തല്ലിക്കൊണ്ടു ഒന്ന് കൊണ്ട് കാണിച്ചല്ലാതെ അവൻ ഉറങ്ങത്തില്ല. ചില മിടുക്കന്മാരുണ്ട്, വലിയ ധൈര്യശാലികളാണ്, എന്നാൽ ഉറുമ്പിനെയും പാറ്റായും ഒക്കെ പേടിയാണ്. പ്രിയ ദൈവമക്കളെ, ഭയം ഒരു കണിയാണ്. അത് സാത്താന്റെ ആയുധമാണ്. അത് നിന്നെ പിൻഗമിക്കുന്ന രഥമാണ്. ഇന്ന് രാത്രി എന്താണ് ദൈവവചനം പറയുന്നത്? അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്തു, ആയുധം തീയിലിട്ട് ചുട്ടുകളെ. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു, എന്റെ യുദ്ധം ഇന്ന് രാത്രി തീരുകയും എന്നെ പിന്തുടരുന്ന സാത്താന്റെ ആയുധം ഈ രാത്രിയിൽ അത് ദഹിച്ചു പോകുമെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളെ ഉയർത്തി അത് അംഗീകരിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒഴുകുന്ന അഗ്നി നദി, ഈ അഗ്നി നദി പുറപ്പെട്ടു പോകുന്നിടത്തൊക്കെയും ദൈവമക്കളെ ഒരു വിടുതലുണ്ട്. വീണ്ടും നമുക്ക് തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഈ അഗ്നി നദി ഒഴുകിയത് പെന്തിക്കോസ് നാളിലായിരുന്നു. പെന്തിക്കോസ് നാളിൽ അപ്പോസ്തോലന്മാർ 12 പേർ, കർത്താവായ യേശുവിനെ അനുഗമിച്ച അപ്പോസ്തോലന്മാരിൽ ഒരുവനായി യൂദാ കെട്ടിത്തൂങ്ങിച്ചെത്തു. പകരം മറ്റൊരുവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. യേശുവിന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ അമ്മയായ മറിയം, അക്കാലത്ത് യേശുവിനെ അനുഗമിച്ച നീതിമാന്മാരായ ഒരു സമൂഹം, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദിവസത്തിന് പെന്തിക്കോസ് നാളെന്നാണ്. യഹൂദന്റെ പെരുന്നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാണ് പെന്തിക്കോസ് പെരുന്നാൾ. യെരുശലേം ദേവാലയത്തിൽ പെന്തിക്കോസ് പെരുന്നാൾ നടക്കുകയാണ്. ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ചെതറിപ്പോയ യഹൂദന്മാർ ദൈവപ്രസാദത്തിനായി ആലയത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഭക്തന്മാരിരുന്നു പ്രാർത്ഥിക്കുന്നു. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, പെട്ടെന്ന് ഒരു കൊടിയ കാറ്റടിച്ചു, വലിയ ഒരു ഭൂകമ്പം പോലെ ഒരു അനുഭവം ഉണ്ടായി. ദൈവത്തിന്റെ ആത്മാവ് അവരിൽ വ്യാപരിച്ചു. അവർക്ക് അഗ്നി ജ്വാലയ്ക്കൊത്ത നാവ് കിട്ടി. വിശുദ്ധന്മാർക്ക് അഗ്നി ജ്വാലയ്ക്കൊത്ത നാവ് കിട്ടി. ഇന്ന് രാത്രി ഭയത്തോടെ, പീരിത്വത്തോടെ ശത്രുവിന്റെ ആയുധം കണ്ട് ഓ ഭയപ്പെടുന്ന പ്രിയ ദൈവ വൈദ്യരേ, ഈ രാത്രി നിന്റെ നാവിന്മേൽ ദൈവം തമ്പുരാൻ ഒരു അഗ്നി അഭിഷേകം തരാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2:3 വരുമ്പോൾ അവർക്ക് അഗ്നിജ്വാലയ്ക്കൊത്ത നാവുണ്ടായി. വായിച്ചാട്ടെ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു, ഓരോരുത്തന്റെ മേലും പതിഞ്ഞു. അവരുടെ വാക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ആളിക്കത്തുന്ന തീ പോലെയുള്ള വാക്കുകളാണ്. യഹൂദന്മാർ ഓടിക്കൂടി. അവർ പറയുന്നു, അയ്യോ, ചിലര് പറഞ്ഞു ഇവർ വീഞ്ഞു കുടിച്ച് ലെക്ക് കെട്ട് ലെക്കില്ലാതെ പറയുകയാണെന്ന്. ഭക്തന്മാർ പറഞ്ഞു, അങ്ങനെയല്ല, ഇവർ ദൈവത്തിന്റെ വൻകാര്യമാണ് പറയുന്നത്. ഇന്ന് രാത്രി അഗ്നി അഭിഷേകം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ നിന്റെ നാവിനെ സാത്താൻ കെട്ടിയിരിക്കുന്നെങ്കിൽ
ഈ രാത്രി നിന്റെ നാവിനെ അഴിച്ച് നിന്നിൽ ഒരു അധികാരം പകർന്ന് നിന്നെ കൊണ്ട് അനേക അത്ഭുതങ്ങളെ ചെയ്യിക്കുവാൻ ഈ രാത്രി ദൈവം നിന്നോട് മനസ്സറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാനിയേൽ കണ്ട അഗ്നി നദി ഒഴുകുന്നത് ഒന്നാമത് പുകയുന്ന തിരികൾ കത്തിക്കുവാനാണ്, രണ്ടാമത് പ്രാർത്ഥനയ്ക്ക് ഈ രാത്രിയിൽ മറുപടി നൽകാനാണ്, മൂന്നാമത് ദൈവം നടത്തിയ വഴികളെ നീ ധ്യാനിക്കുമ്പോൾ നിന്റെ ധ്യാനത്തിങ്കൽ തീയിറങ്ങി കത്താനാണ്, നാലാമതായി നിന്നെ ആക്രമിച്ച് നിന്നെ പിന്തുടരുന്ന സാത്താന്റെ ആയുധങ്ങളെല്ലാം ദഹിപ്പിക്കാനാണ്. നീ രോഗിയായിരിക്കാം, ഈ രാത്രി നീ എതിർത്ത് നിന്നാൽ രോഗം നിന്നെ വിട്ടുപോകും. നീ ഒരുപക്ഷെ പിശാചിനാൽ ബന്ധിതനായിരിക്കാം, ഈ രാത്രി ആത്മീയാഭിഷേകം നിന്റെ മേൽ പകരുമ്പോൾ നിനക്ക് തീജ്വാലയ്ക്കൊത്തൊരു നാവുണ്ടാകും. യോഹന്നാൻ യേശുവിനെ കണ്ടിട്ട് പറയുന്നു, അവന്റെ വായിൽ മൂർച്ചയുള്ള വാളുകൾ ഉണ്ടായിരുന്നു, ആ വാള് ഏതെന്തിനറിയാമോ? മശിഹ പ്രത്യക്ഷപ്പെട്ട് അവന്റെ വാളിനാൽ അവന്റെ നാവിലെ വാളുകൊണ്ട് എതിർ ക്രിസ്തുവിനെ നശിപ്പിക്കേണ്ടതിനാണ്. ഇന്ന് രാത്രി ആത്മീയാഭിഷേകം നിന്റെ മേൽ പകരുമ്പോൾ നിന്റെ അധരത്തിലും അതുപോലെ ഒരു നാവ് ദൈവം നിനക്ക് തരും, അതുപോലെയുള്ള വാക്ക് നിനക്ക് തരും, അതുപോലെ ഒരു അധികാരം നിനക്ക് തരും. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന കണ്ടപ്പോൾ യഹൂദന്മാർ പറയുകയാണ്, വിദ്യാഭ്യാസമില്ലാത്ത ഇവർക്ക് എവിടെ നിന്നാടായി ധൈര്യം? ഒരു കാലത്ത് കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ജീവനും കൊണ്ടോടി, ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് പാണയിടുവാനും ത്യാഗുവാനും ഒക്കെ തുടങ്ങിയ പത്രോസ് ഇപ്പോൾ മുഴു ശബ്ദത്തോടെ യഹൂദന്മാരോട് പറയുന്നു, യഹൂദന്മാരെ, നിങ്ങൾ കൃഷിച്ചു വന്ന എന്റെ കർത്താവിനെ എന്റെ പിതാവായ ദൈവം ഉയർപ്പിച്ചു, അവൻ സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുവാനുള്ള ധൈര്യം കിട്ടിയത് എവിടെ നിന്നറിയാമോ? അവനിൽ വ്യാപരിച്ച ആത്മീയാഭിഷേകമാണ്. ഇന്ന് രാത്രി ദൈവം നിനക്ക് ഒരു ആത്മീയാഭിഷേകം തരുമ്പോൾ നിന്റെ നാവിന്റെ കെട്ട് പൊട്ടിപ്പോകും, നീ അത് പൂർണ്ണമായി വിശ്വസിച്ചോളയണം. ഇന്ന് രാത്രി ആത്മീയാഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് അതോടൊപ്പം ഒരു അധികാരം തരും. ഇതുവരെയും സാത്താനെതിരെ സംസാരിക്കുവാൻ, അവനെ ഒന്ന് കർക്കശമായി ശാസിക്കുവാൻ കഴിയാത്തവണ്ണം നീ ഭയപ്പെട്ടവനാണെങ്കിൽ, സിയോനിൽ നിന്ന് അഭിഷേകം ചെയ്ത ദൈവം ഇന്ന് രാത്രി നിന്നോട് പറയുകയാണ്, നിന്റെ മേലൊരു അഗ്നി നദി ഒഴുകിയെത്തു, നിന്റെ ആദരം മൂർച്ചയുള്ള വാളായിരിക്കും, നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പിശാചി വിറച്ച് അവൻ നിന്നെ വിട്ടോടിപ്പോകും. ഇന്ന് രാത്രി അഗ്നി അഭിഷേകത്തിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇത് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന അഗ്നിയാണ്, ഇത് സാത്താന്റെ ആയുധങ്ങളെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, ഇത് നമ്മുടെ നാവിനെ ബലപ്പെടുത്തുന്ന അഗ്നിയാണ്. ഈ രാത്രിയിൽ പുകയുന്ന തിരികളെ നിങ്ങളെ കത്തിക്കുവാൻ നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് നിന്റെ സന്നിധിയിൽ വന്നിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മറ്റൊരു നദിയെ നമുക്ക് കാണാം. യോഹന്നാൻ ആത്മാവിൽ ദർശിക്കുമ്പോൾ അദ്ദേഹം കാണുന്ന നദി ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടൊഴുകുന്നു. 22-ന്റെ 1 വായിച്ചാൽ, വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തതായി വിശുദ്ധ ബൈബിളിലെ ദൈവത്തിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ കാണുന്ന ഒരു നദിയാണ്. മുമ്പേ നാം ദൈവത്തിന്റെ പ്രിയ പുരുഷനായ ദാനിയേൽ കണ്ട നദിയെ ശ്രദ്ധിച്ചു, അതൊരാഗ്നി നദിയാണ്. പുകയുന്ന തിരികളെ കത്തിക്കുവാനും പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാനും നിന്റെ ധ്യാനത്തിങ്കൽ കത്തി ജ്വലിക്കുവാനും നിന്റെ പ്രതിയോഗിയായ സാത്താന്റെ ആയുധങ്ങളെ ദഹിപ്പിക്കുവാനും അഗ്നിയാഭിഷേകത്താൽ നിന്റെ ആദരത്തിൽ അധികാരം തരുവാനുമാണ് ഈ അഗ്നി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി നാം നോക്കിയാൽ യോഹന്നാൻ സ്വർഗത്തെ ദർശിക്കുമ്പോൾ ദൈവപർദീസെ കണ്ട യോഹന്നാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിവാസത്തെ കണ്ട യോഹന്നാൻ, അവിടെ ഒരു സിംഹാസനം കാണുന്നു. ആരുടേതാണ്? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ഒരു സിംഹാസനം. അതിൽ ഒരുവൻ ഇരിക്കുന്നു, അതിൽ നിന്ന് ഒരു നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതെന്ത് നദി എന്നറിയാമോ? പളുങ്കുപോലെ ശുഭ്രമായ ശുദ്ധമായ നദി ഒഴുകുന്നു. അത് ചെല്ലുന്നിടത്തൊക്കെയും വിശുദ്ധമാകുന്നു. അതിന്റെ ഇരുകരകളിലും ജീവവൃക്ഷമുണ്ട്. അതിന്റെ ഉത്ഭവം കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്നാണ്. അതെന്ത് നദി എന്ന് ചോദിച്ചാൽ, അതാണ് ജയകരമായ ജീവിതത്തിന്റെ നദി. ഇന്ന് രാത്രി ആ നദി നിന്റെ ജീവിതത്തിൽ ഒഴുകിയെത്തുമ്പോൾ യേശു പറയുന്നു, ഞാൻ ജയിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവന് ഞാൻ എന്റെ സിംഹാസനം കൊടുക്കും. യേശു ലോകത്തെ ജയിച്ചിരുന്നു.
യേശു സാത്താനെ ജയിച്ചിരുന്നു, യേശു മരണത്തെ ജയിച്ചിരുന്നു, യേശു പാതാളത്തെ ജയിച്ചിരുന്നു. അവൻ സിംഹാസനം പ്രാപിച്ചതുപോലെ ജയിക്കുന്നവന് ദൈവം തന്റെ സിംഹാസനം കൊടുക്കും. നീ എന്തിനെ ജയിക്കണം? ലോകത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം, ജഡത്തെ ജയിക്കണം, മരണശക്തികളെ ജയിക്കണം, പ്രതിയോഗിയായ സാത്താനെ ജയിക്കണം. ജയം പ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഒഴുകിയെത്തുന്ന ശുദ്ധമായ പളുങ്ക് നദി നിന്റെ ജീവിതത്തിലേക്ക് ഒഴി വരട്ടെ. മീറ്റിംഗിന്റെ ആരംഭത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ നല്ല പാട്ടുപാടി, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മാവിന്റെ നദിയിൽ അവൻ എന്നെ ഇറക്കിയെന്ന്. ഇന്ന് രാത്രി കർത്തസന്നിധിയിൽ ആഗതരായ ദൈവമൈതലേ, നീ യാദൃശ്യമായി ദൈവസന്നിധിയിൽ വന്നതല്ല. ഈ രാത്രി നീ ആത്മീയാഭിഷേകം പ്രാപിക്കണം. എന്താണ് ചെയ്യേണ്ടത്? അപ്പോസ്തലനായ പത്രോസിന്റെ ആത്മീയാഭിഷേകം കണ്ടിട്ട് ഓടിക്കൂടിയ പുരുഷാരം ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും മാനസാന്തരപ്പെടാത്തവരുണ്ടെങ്കിൽ സഹോദരങ്ങളെ, കഴിഞ്ഞ കാല പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് നീ മാനസാന്തരപ്പെടുകയും ആരെങ്കിലും പൂർണ്ണമായി വിശ്വസിച്ച പാപമോചനത്തിനായി സ്നാനമേൽക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ സ്നാനമേൽക്കുവേ. മുമ്പേ നമ്മുടെ പ്രിയ ബ്രദർ സാക്ഷ്യം പറഞ്ഞല്ലോ, തന്റെ ഒരു കാലഘട്ടം വരെയും താൻ എടുത്ത സ്നാനത്തിൽ വിശ്വസിച്ചിരുന്നു, എന്നാൽ സത്യം ഗ്രഹിച്ചപ്പോൾ ആ സത്യത്താൽ തനിക്ക് വിടുതൽ കിട്ടി. ഒരിക്കൽ നമ്മുടെ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞു, തന്റെ അപ്പച്ചൻ വളരെ ദൈവഭക്തനായ ഒരുവനായിരുന്നു. താൻ ജോലി തേടി അടയാറിലേക്ക് പോയി, മദ്രാസിൽ ചെന്നു. അവിടെ താൻ പലയിടങ്ങളിലൊക്കെ ജോലി തേടി നടന്നു. ഒരു ദിവസം തനിങ്ങനെ സത്യ ദൈവത്തെ കണ്ടെത്താൻ ഇടവന്നു. തനിക്ക് ആരാധനകളൊക്കെ ഇഷ്ടപ്പെട്ടു, എന്നാൽ തനിക്ക് ജലസ്നാനം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാര്യം തന്റെ അപ്പച്ചൻ ഒരു തികഞ്ഞ ഭക്തനായിരുന്നു, തന്റെ നീതിയുള്ള ജീവിതമാണ് തന്നെയും ആത്മീയനാക്കിയത്. അതിനപ്പുറം ഒന്നും തനിക്ക് ചിന്തിക്കാൻ ഒക്കുന്നില്ല, ബാക്കി എല്ലാ കാര്യത്തിനും തയ്യാറാണോ? എന്നാൽ താൻ ഒരു ആസ്മ രോഗിയായിരുന്നു. ഒരുപാട് വൈദ്യന്മാരെ അടുക്കൽ പോയി, അവരൊക്കെ ചികിത്സിച്ചു നോക്കി. തനിക്ക് കിട്ടുന്ന പണം മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തോണ്ടിരുന്നു, തനിക്ക് സൗഖ്യം കിട്ടിയില്ല. എന്നാൽ ഒരു രാത്രിയിൽ താൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എനിക്കിനിയൊരു സൗഖ്യമില്ലേ കർത്താവെന്ന്. പെട്ടെന്നൊരു ദർശനം കണ്ടു, ഒരു വലിയ കെട്ടിടത്തിന്റെ പണിക്കായി ഇങ്ങനെ അടിസ്ഥാനം ഇടേണ്ടതിന് ഇങ്ങനെ വാനം തോണ്ടി അതിങ്ങനെ തോടുപോലെ കീറിയിട്ടിരിക്കുകയാണ്. കുറച്ചാളുകളൊക്കെ അതിന്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നിറച്ചിങ്ങനെ കലങ്ങിയ വെള്ളം കിടക്കുകയാണ്. ഈ മനുഷ്യനെ താൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രൂര മൃഗം തന്നെ ഉപദ്രവിക്കാൻ വരികയാണ്. താൻ അത് കണ്ട് ഓടാൻ തുടങ്ങി. താൻ കയറിയിറങ്ങിയ എല്ലാ ആശുപത്രി തിണ്ണകളും താൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താൻ അവിടെ ചെന്ന് കയറും, പക്ഷേ മൃഗം പുറകെ വരികയാണ്. അടുത്ത വാതിൽ വഴി ഇറങ്ങി ഓടും, വീണ്ടും മൃഗം പുറകെ വരികയാണ്. താൻ ആശ്രയം തേടി പലയിടത്തും പോയി, എന്നാൽ ഈ ദുഷ്ടമൃഗം തന്നെ വിടുന്നില്ല. അവസാനം ജീവരക്ഷാർത്ഥം താൻ ഓടിച്ചെന്ന് ഈ വാനം തോണ്ടി കലങ്ങിയ വെള്ളം കിടക്കുന്ന ഈ വെള്ളത്തിലോട്ടൊരു ചാട്ടം അങ്ങ് ചാടി, ചാടിയ ചാട്ടത്തിന് ആഴത്തിലോട്ട് മുങ്ങിപ്പോയി. പൊങ്ങി വന്നപ്പോൾ ഈ മൃഗം അങ്ങ് ലജ്ജിച്ചു പോകുന്ന കണ്ടു. തനിക്കിത് മനസ്സിലായില്ല. താൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എടാ, സ്നാനം എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. യെരുശലേമിൽ നിന്ന് 84 മൈൽ ദൂരം നടന്ന് ജോർദാനിൽ വന്ന് യോഹന്നാന്റെ കൈക്കിൽ സ്നാനമേറ്റ നമ്മുടെ മശിഹാ തമ്പുരാൻ അവസാനമായി സുവിശേഷത്തിന്റെ ദൗത്യമേൽപ്പിക്കുമ്പോൾ തന്റെ മുറിവേറ്റ കരങ്ങൾ ഉയർത്തി ശിക്ഷകനത്തെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, സകല ഭൂവാസികളോട് നിങ്ങൾ പോയി പ്രസംഗിക്കുവി. അടുത്തതായി പറയുന്നു, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവേൻ. ഇതേശു കാണിച്ചതാണ് പ്രിയമുള്ളവരെ, ഇതേശു കൽപ്പിച്ചതാണ് പ്രിയമുള്ളവരെ. ദമസ്കോസിന്റെ മടിവാതിക്കൽ വെച്ച് സ്വർഗീയ ദർശനത്തിന് വിധേയപ്പെട്ട പൗലോസ് ലീഹ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവനായി യാത്രയായി. എന്നാൽ ആ പട്ടണത്തിൽ അനന്യാസ് എന്ന് പറയുന്ന ഒരുവനുണ്ട്. രാത്രി ദർശനത്തിൽ ദൈവം അനന്യാസിനോട് പറഞ്ഞു, നീ പോയി ആ ശൗലിനെ സ്നാനപ്പെടുത്തണം. ശൗലിനെ സന്ദർശിച്ച് അനന്യാസ് പറഞ്ഞത്, സഹോദര ശൗലേ, നീ എഴുന്നേറ്റ് മാനസാന്തരപ്പെട്ട് പാപം കഴുകിക്കളയേണ്ടതിന് സ്നാനമേൽക്കുവേ. അനന്യാസിന്റെ കൈക്കീഴിൽ പൗലോസ് ലീഹ സ്നാനമേറ്റെങ്കിൽ പ്രിയ ശ്രോതാക്കളെ, നാം അതിന് വിധേയപ്പെട്ടേ ഒക്കത്തുള്ളൂ. നമ്മുടെ ആയുസ് ഒരിക്കലേ ഉള്ളൂ. യേശു കാണിച്ചതാണ്, യേശു ഉപദേശിച്ചതാണ്, സ്ലീഹന്മാർ പറഞ്ഞതാണ്.
ആത്മീയാഭിഷേകം ഈ രാത്രി നിനക്ക് ലഭിക്കും. നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് പാപത്തിന്റെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീ സ്നാനമേറ്റാൽ ദൈവത്തിന്റെ ദാനം നിനക്ക് ലഭിക്കും. നിനക്ക് ജയകരമായൊരു ജീവിതം ചെയ്യണമെങ്കിൽ ഈ ആത്മീയാഭിഷേകം ആവശ്യമാണ്. അവിടെയും തീരുന്നില്ല. പത്രോസിന്റെ വാക്ക് കേട്ടവർ അവർ സ്നാനമേറ്റു. എത്ര പേരെന്നറിയാമോ? ഒറ്റ രാത്രിയിൽ, ഒരേ ദിനത്തിങ്കൽ 3000 പേർ സ്നാനപ്പെട്ടു. ഈ 12 അപ്പോസ്തലന്മാർ, അതിനുശേഷം 11 പേര് ഉറങ്ങി, 12 പേര് ഉറങ്ങി, ഇവരെല്ലാം സ്നാനപ്പെടുത്തുകയാണ്. മനോഹരമായ ഒരു സ്നാന ശുശ്രൂഷ അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവർ സഭയോടുകൂടെ ചേർന്നു. അടുത്തതായിട്ട് എന്തെഴുതിയിരിക്കുന്നു? അവർ അപ്പം നുറുക്കിയും കൂട്ടായും ആചരിച്ചു, വിശുദ്ധന്മാരോടുകൂടെ ജീവിച്ചു പോയിരുന്നു. യേശുവിന്റെ അമ്മ മറിയവും അതിലുണ്ടായിരുന്നു. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, യേശുവിന്റെ അമ്മ മറിയോ ആ ദിനത്തിങ്കൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, അഗ്നി അഭിഷേകം നിനക്ക് തരുവാൻ സ്വർഗം ഒരുക്കമാണ്, പ്രാപിപ്പാൻ നീ ഒരുക്കമാണോ? നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവിന്റെ സന്നിധിയോട് ഈ രാത്രി നമുക്ക് അടുത്തിയല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളാരും യാദൃശ്ചികമായി ഈ മീറ്റിംഗിൽ പങ്കെടുത്തവരല്ല. വളരെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിന് ഈ രാത്രി മറുപടി തരും. കണ്ണുകൾ അടയ്ക്കാം. കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്കാൽമേലിരുന്നാട്ട് പരിശുദ്ധാത്മാവിന് ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു എന്താണ് പറയുന്നത്? ഇതാ തിരുവെഴുത്ത് പറയുന്ന ജീവന്റെ നദികൾ പുറപ്പെട്ടൊഴുകുകയാണ്. ഈ രാത്രി അസമാധാനത്തിന്റെ നദി കാൽവറിയിൽ നിന്ന് നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകട്ടെ. പ്രിയ ശ്രോതാവേ, നിനക്ക് ആവശ്യത്തിന് പണം കാണും, ഉന്നതമായ വിദ്യാഭ്യാസം കാണും, സുരക്ഷിതമുള്ള ഒരു ജീവിതം കാണും, ആരോഗ്യമുള്ള ഒരു ശരീരം കാണും. എന്നാൽ നിന്നോട് ചോദിക്കട്ടെ, നിനക്ക് സമാധാനമുള്ള ഒരു ഹൃദയമുണ്ടോ? സമാധാനം തേടി നിന്റെ ആത്മാവ് അലയുകയല്ലേ? ഇന്ന് രാത്രി സമാധാനത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് ഗോൽഗോത്ത മലമടക്കിൽ മാനവകുലത്തിന്റെ പാപം ചുമന്നുകൊണ്ട് കാൽവറിയിൽ യാഗമായി തീർന്ന യേശുവിന്റെ സമാധാനം ഈ രാത്രി നിന്റെ ഹൃദയത്തിൽ ഒഴുകി വരുന്നു. യേശു പറയുകയാണ്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ രാത്രിയിൽ ആ സമാധാനം നമുക്ക് പ്രാപിക്കാം. ഭൂമിയിൽ ആരും സഹിപ്പാനില്ലാതെ പാപത്താൽ വരണ്ടുണങ്ങി നിരാശയുടെ പാണ്ട കെട്ടിച്ചു വന്നു ദുഃഖത്തിന്റെ പടുക്കുഴിയിൽ താഴ്ന്ന സഹോദര സഹോദരി, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് പുറപ്പെട്ടൊഴുകി യാഗപീഠത്തെ ചുറ്റി നിന്നിലേക്കൊഴുകി വന്ന യേശുവിന്റെ സ്നേഹം കൊണ്ട് ഈ രാത്രി നിന്റെ ഹൃദയങ്ങളെ നിറയ്ക്കാം. ദാനിയേല് അഗ്നി നദി കാണുകയാണ്. ആ അഗ്നി നദി പുകയുന്ന തിരികളെല്ലാം കത്തിക്കട്ടെ. കണ്ണുകളെ അടച്ചാട്ട്. ഇന്ന് രാത്രി നിന്റെ അവസ്ഥ ഒരുപക്ഷെ ഒരു പുകയുന്ന തിരിയുടെ അനുഭവമായിരിക്കാം. ദൈവകൽപ്പനകളെ ലംഘിച്ച് നീ യാത്ര ചെയ്യുന്നതായിരിക്കാം. നിരാശ നിന്നെ പിന്തുടരുന്നുണ്ടായിരിക്കാം. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഞാൻ യാദൃശ്യമായ ഒരു വീട്ടിൽ പോയി. അവിടെ ഒരു 84-85 വയസ്സുള്ള ഒരു വയോധ്യനായ പിതാവ്, താൻ വളരെ ദൈവഭക്തനാണ്. താൻ ഞാനും കൂടെ സംസാരിച്ചു. എന്നിട്ട് വളരെ ബലഹീനപ്പെട്ടു. തൻ്റെ ഹൃദയത്തിലെ ഒരാഗ്രഹം താൻ എന്നോട് പറഞ്ഞു, ബ്രദർ ജോസേ, എനിക്കൊരാഗ്രഹമുണ്ട്, എന്നെ ഒന്ന് സ്നാനപ്പെടുത്താം, അവർ രണ്ടുപേരും കൂടി പിടിച്ചുകൊണ്ട് വേണം പോകാൻ. ഞാൻ ചോദിച്ചത് എന്താണ്? അത് ബ്രദറെ, എൻ്റെ 12-ാമത്തെ വയസ്സിൽ ദൈവം എന്നോട് പറഞ്ഞതാണ്. ഞാൻ ഒരാളുടെ പ്രസംഗം കേട്ടു. എൻ്റെ വല്യപ്പച്ചനെ മർത്തോമായിലൊരു ഉപദേശിയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം റാന്തൽ വിളക്കും പിടിച്ചുകൊണ്ട് ഞാൻ പോയി. യാത്രാമധ്യേ ഒരാൾ എന്നോട് ചോദിച്ചു, മോനെ നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. ആ ചോദ്യത്തിന് മുമ്പിൽ തൻ്റെ ഹൃദയം വിറച്ചുപോയി. അന്നാണ് താൻ തൻ്റെ ജീവിതം തിരിഞ്ഞു ചിന്തിച്ചത്. എന്നാൽ താൻ സ്നാനപ്പെടാൻ പോയി. അടുത്ത ദിവസം സ്നാനക്കടവിലേക്ക് താൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ പുറകിൽ നിന്നൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ചെറിയാച്ചാ ഇപ്പൊ സ്നാനപ്പെടണ്ട, അടുത്ത ആഴ്ച ഇവിടെ സൈമൺ സാറ് വരും, ഞങ്ങളൊക്കെ സ്നാനപ്പെടാൻ ഇരിക്കുകയാണ്, അന്നേരം നമുക്ക് ഒന്നിച്ചു സ്നാനപ്പെടാം. അടുത്ത ആഴ്ച സൈമൺ സാറ് വന്നുമില്ല, കൈക്ക് പിടിച്ച് കരക്ക് കയറ്റിയവൻ അവൻ സ്നാനപ്പെട്ടുമില്ല. ആ ദിനം തുടങ്ങി. വർഷം ഇപ്പോൾ എത്രയോ കഴിഞ്ഞു. താൻ പറയുകയാണ്, ആ ഒരു കാര്യം യജമാനൻ എന്നോട് ചോദിക്കും, ബ്രദറെ എന്നോ
എന്നോട് ചോദിക്കും. അത് ഓർക്കുമ്പോൾ എന്റെ ഉള്ളം ഭയപ്പെടുകയാണ്. ഞാനും ആ കാര്യത്തിൽ വളരെ ഭാരപ്പെട്ടു. കരിയപ്പോഴേക്കും താൻ വളരെ ബലഹീനപ്പെട്ടു. രണ്ടു പേർ പിടിച്ചു വേണം തന്നെ നടത്തുവാൻ. താൻ എന്റെ കാല് പിടിച്ച് കേണപേക്ഷിച്ചത്. അതിനൊരു സാഹചര്യം എനിക്ക് ഒരുക്കിത്തരാമോ? പ്രിയാ ദൈവ വൈദലേ, നീ യാദൃശ്യമായി ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നതല്ല. സ്വർഗം നിന്നെ ആഴമായി സ്നേഹിക്കുന്നുണ്ട്. ഈ രാത്രി അഗ്നിയാഭിഷേകം നിന്റെ അടുക്കൽ ഒഴുകി വരും. നിന്റെ പ്രാർത്ഥനയായ യാഗപീഠത്തിൽ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി കത്തും. നിന്നെ ദൈവം നടത്തിക്കൊണ്ടെന്ന വഴികൾ ഓർത്തു നോക്കുകയും നീ ശത്രുവിന്റെ ആരവം കേട്ട് ഭയപ്പെടരുത്. അവൻ ഈ ഭൂമിയുടെ അറ്റത്തോളം യുദ്ധങ്ങളെ നിർത്തം ചെയ്ത് ആയുധം തീയിലിട്ട് ചുട്ടുകളയും. പരിശുദ്ധാത്മാവിനെ രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നാട്ട് ദൈവത്തിന്റെ സിംഹാസനം ഈ രാത്രി നമുക്ക് ദർശിക്കാം. മഹിമയുടെ പിതാവ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇതാ അവിടെ നിന്നൊരു നദി ഒഴുകി വരികയാണ്. ചലിക്കുന്ന പ്രാണികളെ ജീവിപ്പീൻ, ഉണങ്ങുന്ന എല്ലാ അനുഭവങ്ങളെയും വിട്ട് ഉണരുവീൻ, പുകയുന്ന തിരികളെ ആളി കത്തുവീൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്കാൽ മേലിരുന്ന് കണ്ണുകളെ അടച്ച് ഏകാഗ്രതയോടെ നമുക്ക് കർത്താവിനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കാം. നമ്മുടെ മധ്യേ നദികൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഈ രണ്ട് രാത്രികളിലായി നാം പ്രധാനപ്പെട്ട തിരുവഴുത്തിലെ നാല് നദികളെ കുറിച്ച് ചിന്തിച്ചു. ഒന്ന് സമാധാനത്തിന്റെ നദിയാണ്. ആരെങ്കിലും സമാധാനമില്ലാത്തവരായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ കാൽവറിയെ ധ്യാനിച്ചാട്ട് ഇരു കള്ളന്മാർക്ക് മധ്യേ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ ശരീരവാസികളെ അടിയേറ്റ് തലയിൽ മുൾക്കിരീടം വെച്ച് വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ട് എലോഹീം എലോഹീം ലമ്മാ സബക്താനി എന്ന് അലറി വിളിക്കുന്ന യേശുവിന്റെ കാൽവറിയെ ഈ രാത്രി നമുക്ക് ധ്യാനിക്കാം. ആ സമാധാനം നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തട്ട്. ഈ രാത്രിയിൽ ആരും സ്നേഹിപ്പാനില്ലെന്ന് ചിന്തിച്ച് നിരാശയോടാണോ നീ ദൈവസ്നേഹിക്കുന്നത്? കർത്താവേ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കരുതി, ഞാൻ അവരെ വളർത്തി, ഞാൻ അവരെ സംരക്ഷിച്ചു, അവരുടെ ജീവിതത്തിനായി ഞാൻ കഠിനാധ്വാനം ചെയ്തു. ഈ നാളിൽ എന്നെ സ്നേഹിപ്പാനാരുമില്ല, ഞാൻ ഏറ്റവും ബലഹീനപ്പെട്ടു, എനിക്കൊന്നിനും പ്രവർത്തിപ്പാൻ ശേഷിയില്ലെന്ന് പറയുന്നുവോ? അവസാനത്തോളമുള്ള ആ സ്നേഹത്തിന്റെ നദിയാണ് ഇന്ന് രാത്രി നിന്റെ അടുക്കൽ ഒഴുകിയെത്തിയിരിക്കുന്നത്. ശത്രുവിന്റെ ആരവം കേട്ട് നീ ഭയപ്പെടാതെ ദാനിയേൽ കണ്ട അഗ്നി നദിയെ കാണുവേ. ഈ രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരൂ. ഏലിയാവിന്റെ യാഗപീഠത്തിൽ ഇറങ്ങി അഗ്നി നമ്മുടെ പന്തലിന്റെ നടുവിൽ കത്തിക്കൊണ്ടേയിരിക്കുന്നു. നിന്റെ യാഗപീഠങ്ങളെ പുതുക്കുവേ. സ്വർഗത്തിലെ അഗ്നി ഇറങ്ങട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശത്രുവിന്റെ ആരവം കേട്ട് നീ ഭയപ്പെടാതെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്ത് ആയുധം തീയിലിട്ട് ചുട്ടുകളയുന്ന അഗ്നി അഭിഷേകമാണ് ഇന്ന് രാത്രി നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. ഇതുവരെയും ശത്രുവിന്റെ ശബ്ദം കേട്ട് നീ ഭയപ്പെട്ട് ആ പത്രോസിനെ പോലെ ഓടിപ്പോകുന്നെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് തരാൻ പോകുന്ന അഭിഷേകം അഗ്നിജ്വാലയ്ക്കൊത്ത അഭിഷേകമാണ്. നിന്റെ ആദരങ്ങളെ ദൈവത്തിന്റെ ദൂതൻ തൊടട്ടെ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ഇന്ന് രാത്രി ആരും രോഗികളായി ദൈവസന്നിധി വിട്ടുപോകരുത്. നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റു പറഞ്ഞിട്ട് അഗ്നി നദി നമ്മുടെ മധ്യ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അനേക പുകയുന്ന തിരികൾ ആളി കത്തിത്തുടങ്ങി, അനേകരുടെ യാഗപീഠത്തിങ്കൽ തീ ഇറങ്ങിത്തുടങ്ങി, അനേകരുടെ ധ്യാനത്തിങ്കൽ തീ കത്തിത്തുടങ്ങി, ശത്രുവിന്റെ ആയുധം ദഹിച്ചു തുടങ്ങി. അഗ്നിജ്വാലയ്ക്കൊത്ത നാവ് ഇതാ നമ്മുടെ മധ്യെ പ്രത്യക്ഷപ്പെടുകയാണ്. ഉയർത്തുവന്ന കർത്താവ് നമ്മുടെ മധ്യെ ഉലാവിക്കൊണ്ടിരിക്കുന്നു. അവൻ നിലവിളക്കുകൾക്കിടയിൽ നടക്കുകയാണ്. നിന്റെ പുകയുന്ന അനുഭവം ഇന്ന് രാത്രി മാറ്റപ്പെടട്ടെ. ദയവായി ആരും അതരം അടച്ചിരിക്കരുത്. എന്റെ ദൈവ പുകയുന്ന തിരികെടുത്തുന്നവനല്ലെന്നൊന്ന് ഏറ്റു പറഞ്ഞാട്ട് ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി നിന്റെ സൗഖ്യത്തിന്റെ രാത്രിയാണ്. വർഷങ്ങളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന രാത്രിയാണ്. ഇന്ന് നീ മടങ്ങിപ്പോകുമ്പോൾ ഇതുവരെ നിന്നോട് യുദ്ധം ചെയ്ത ആ ശത്രുവിനെ ഒരു നാളും നീ കാണുകയില്ല, ഒരു നാളും നീ കാണുകയില്ല. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് അഗ്നി അഭിഷേകം നമ്മുടെ മേൽ പകരട്ട്. സത്താന്റെ ആയുധങ്ങൾ ദഹിക്കട്ട്. യേശുവിന്റെ നാമത്തിൽ ദഹിക്കട്ട്. അഗ്നി നദി ഒഴുകട്ട ഒഴുകട്ട. പിശാചിന്റെ കെട്ടികൾ അഴിയട്ട. ആഭിചാര ശക്തികൾ വിട്ടുപോകട്ട. പട്ടണത്തെ ഭരിക്കുന്ന പിശാചിന്റെ കെട്ടഴിയട്ട്.